S4EC-യുടെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷൻസിലാണ്. ഇതിൽ നമുക്കൊരു കാരിയർ സിഗ്നൽ കാണും, നമുക്കുള്ള ഒരു മെസ്സേജ് സിഗ്നൽ കാണും. ഈ നമുക്കുള്ള മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് കാരിയർ സിഗ്നലിൻ്റെ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇതിൽ ഈ സിഗ്നൽ നോക്കാം, ഇത് നമുക്കുള്ള കാരിയർ സിഗ്നലാണ്. കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ സി ആണ്. എക്സ് ആക്സിസ് അഗെയിൻസ്റ്റ് നമ്മൾ ടൈമാണ് എടുത്തിരിക്കുന്നത്. ഈ സിഗ്നല് മെസ്സേജ് സിഗ്നലാണ്. അത് ഈ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് നോർമലി നമ്മളുടെ ഒരു സ്പീച്ച് സിഗ്നൽ ആവാം. ഈ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ എം ആണ്. ഈ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കുള്ള കരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് റിസൾട്ടൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് കിട്ടുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് സിഗ്നൽ മോഡുലേറ്റിംഗ് സിഗ്നലാണ്. നമ്മൾ മിക്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽ കാരിയർ സിഗ്നലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് മോഡുലേറ്റഡ് സിഗ്നലായിരിക്കും. ഈ സിഗ്നലാണ് നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ഇതിൽ ഈ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ സി പ്ലസ് എ എം ആയിരിക്കും. എ സി എന്ന് പറയുന്നത് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, എ എം എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇനി ഇതിൽ ഈ സിഗ്നലിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിന് നമുക്ക് ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പോയിൻറ്റും ഒരു മിനിമം ആംപ്ലിറ്റ്യൂഡ് പോയിൻറ്റും നമുക്ക് കിട്ടും. അതായത് ഈ കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ സി പ്ലസ് എ എം ആണ്. നമുക്ക് കിട്ടുന്ന രണ്ട് പീക്സ് നമുക്കുള്ള ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ സി പ്ലസ് എ എം ആയിരിക്കും. ഇതിൽ എ സി എന്ന് പറയുന്നത് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, എ എം എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡിൻ്റെ ആംപ്ലിറ്റ്യൂഡിലുള്ള വേരിയേഷൻസ്, ഒന്ന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഒരു പോയിൻറ്റും പിന്നെ നമുക്കുള്ളത് ഒരു മിനിമം ആംപ്ലിറ്റ്യൂഡ് പോയിൻ്റും ആണ്. നമുക്കുള്ള മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ, മെസ്സേജ് സിഗ്നലിനെ നമുക്ക് എം ഓഫ് ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. എം ഓഫ് ടി ഈസ് ഈക്വൽ ടു എ എം കോസ് 2π എഫ് എം ടി ആണ്. ഇതിൽ എ എം എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. അതേപോലെ നമുക്കുള്ള അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് കാരിയർ സിഗ്നലാണ്. കാരിയർ സിഗ്നലിനെ നമുക്ക് സി ഓഫ് ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഈ സി ഓഫ് ടി എന്ന് പറയുന്നത് എ സി ഇൻറ്റു കോസ് 2π എഫ് സി ടി ആണ്. എഫ് എം എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്, എഫ് സി എന്ന് പറയുന്നത് കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്. ടോട്ടൽ കാരിയർ സിഗ്നൽ സി ഓഫ് ടി എന്ന് പറയുന്നത് എ സി ഇൻറ്റു കോസ് 2π എഫ് സി ടി ആണ്. എ സി കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് നമുക്ക് കിട്ടുന്നു. നമുക്കുള്ള എ എം ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഓഫ് ടി ആണ്. എസ് ഓഫ് ടി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ്. എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സി പ്ലസ് എ എം കോസ് 2π എഫ് എം ടി ഇൻറ്റു കോസ് 2π എഫ് സി ടി. ഇവിടെ നമുക്കുള്ള മെസ്സേജ് സിഗ്നലിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നമുക്കുള്ള കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ. എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സി പ്ലസ് എ എം കോസ് 2π എഫ് എം ടി ഇൻറ്റു കോസ് 2π എഫ് സി ടി. അടുത്ത ടേമാണ് മോഡുലേഷൻ ഇൻഡെക്സ്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു പേര് പറയാവുന്നത് മോഡുലേഷൻ ഡെപ്ത് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ എന്നാണ് മോഡുലേഷൻ ഇൻഡെക്സിനെ പറയുന്നത്. നമുക്കുള്ള സിഗ്നൽ എസ് ഓഫ് ടി ആണെന്നറിയാം. എസ് ഓഫ് ടി ഈക്വൽ ടു എ സി, നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ സി ഇൻറ്റു 1 പ്ലസ് എ എം ബൈ എ സി കോസ് 2π
എഫ് എം ടി ഇൻറ്റു കോസ് ടു പൈ എഫ് സി ടി ആണ്. ഇതിൽ ഈ എ എം ബൈ എ സി എന്നുള്ളതിന് നമുക്ക് മ്യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ സി ഇൻറ്റു വൺ പ്ലസ് മ്യു കോസ് ടു പൈ എഫ് എം ടി ഇൻറ്റു കോസ് ടു പൈ എഫ് സി ടി. ഇതിൽ മ്യു എന്ന് പറയുന്നതാണ് നമുക്കുള്ള മോഡുലേഷൻ ഇൻഡെക്സ്, മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ മോഡുലേഷൻ ഡെപ്ത്. ഇവിടെ നമുക്ക് നമ്മളുടെ സിഗ്നലിൽ വരുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡും മിനിമം ആംപ്ലിറ്റ്യൂഡും ഉണ്ട്. നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് എ മാക്സ് എന്ന് പറയാം. എ മാക്സ് ഈക്വൽ ടു എ സി പ്ലസ് എ എം ആണ്. അതേപോലെ നമുക്ക് കിട്ടുന്ന മിനിമം ആംപ്ലിറ്റ്യൂഡ് എ മിനിമം, എ മിനിമം ഇസ് ഈക്വൽ ടു എ സി മൈനസ് എ എം ആണ്. ഇതിൽ എസ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന് നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം. അതേപോലെ ഈ ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ ടു ആണ്. എ സി ബൈ എ എം ബൈ എ സി ഈക്വൽ ടു മ്യു, ഇത് ഇക്വേഷൻ നമ്പർ ത്രീ. എ മാക്സിൻ്റെ ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ ഫോർ. എ മിനിമം ഇക്വേഷൻ നമ്പർ ഫൈവ്. ഇക്വേഷൻ നമ്പർ ഫോർ പ്ലസ് ഫൈവ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എ മാക്സ് പ്ലസ് എ മിനിമം ആണ്. എ മാക്സ് പ്ലസ് എ മിനിമം ഈക്വൽ ടു എ സി പ്ലസ് എ എം പ്ലസ് എ സി മൈനസ് എ എം ഈക്വൽ ടു ടു എ സി. എ സി എ മാക്സ് പ്ലസ് എ മിനിമം ഈക്വൽ ടു ടു എ സി. ദെയർഫോർ എ സി ഈക്വൽ ടു എ മാക്സ് പ്ലസ് എ മിനിമം ബൈ ടു. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ സിക്സ്. അതേപോലെ എ മാക്സ് മൈനസ് എ മിനിമം ഇക്വേഷൻ നമ്പർ ഫോർ മൈനസ് ഫൈവ്. എ എ മാക്സ് മൈനസ് എ മിനിമം ഈക്വൽ ടു എ സി പ്ലസ് എ എം മൈനസ് എ സി മൈനസ് എ എം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടു എ എം. എ മാക്സ് മൈനസ് എ മിനിമം ഈക്വൽ ടു ടു എ എം. ദെയർഫോർ എ എം ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിനിമം ഡിവൈഡഡ് ബൈ ടു. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ സെവൻ. ഇക്വേഷൻ നമ്പർ ത്രീ മ്യു ഈക്വൽ ടു എ എം ബൈ എ സി ആണ്. ഇപ്പം നമ്മൾ എ എമ്മിനും എ സിക്കുമുള്ള ഇക്വേഷൻസ് കിട്ടിയായിരുന്നു. ആ ഇക്വേഷൻസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ എം എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ ത്രീ മ്യു ഈക്വൽ ടു എ എം ബൈ എ സി ആണ്. അതായത് മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ സിക്സും സെവനും നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യു ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിനിമം ഡിവൈഡഡ് ബൈ ടു ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിനിമം ഡിവൈഡഡ് ബൈ ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിനിമം ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിനിമം. ദാറ്റ് ഈസ് മ്യു ഈക്വൽ ടു എ മാക്സ് മൈനസ് എ മിനിമം ഡിവൈഡഡ് ബൈ എ മാക്സ് പ്ലസ് എ മിനിമം ഈക്വൽ ടു എ എം ബൈ എ സി. ദാറ്റ് ഈസ് മ്യു ഈക്വൽ ടു വൺ. മ്യൂ ഈക്വൽ ടു വൺ എന്നായിരിക്കണം. അതായത് മോഡുലേഷൻ ഇൻഡെക്സ് എപ്പോഴും ഒരു പെർഫെക്റ്റ് മോഡുലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് വൺ ആയിരിക്കണം. ഈ കണ്ടീഷൻ അറ്റൈൻ ചെയ്യാതെ വരുമ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂവിൻ്റെ വാല്യൂ വണ്ണിൽ താഴെ പോവുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റ് മോഡുലേഷനായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതേപോലെ മ്യൂവിൻ്റെ വാല്യൂ വണ്ണിൽ കൂടുതലാണെങ്കിൽ അത് നമുക്ക് ഓവർ മോഡുലേഷൻ ആവും. വണ്ണിൽ കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് അണ്ടർ മോഡുലേഷൻ ആയിരിക്കും.